ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനവുമായി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് തുയത്തൈര സഭയോടുള്ള ബന്ധത്തിലുള്ള ദൂതുകളെക്കുറിച്ച് ആണ്. അഗ്നിജാലക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലോടുകൂടിയാണ് കർത്താവ് അവർക്ക് പ്രത്യക്ഷമാകുന്നത്. അവരുടെ നന്മകളെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ സഭയോട് കർത്താവ് പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അവരുടെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലുമേറെ എന്ന് കർത്താവ് അറിയുന്നു എന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് അവരെക്കുറിച്ച് പറയുന്നത്. എന്നാൽ വളരെ ഗൗരവമായ ഒരു തെറ്റ്, ഒരു കുറ്റം അവരെക്കുറിച്ച് പറയുന്നു. അത് മറ്റൊന്നുമല്ല, ഇസബേൽ എന്ന സ്ത്രീയെ താൻ പ്രവാചകിയല്ല, പ്രവാചകിയെന്ന് നടിച്ചുകൊണ്ട് ദൈവദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ആ സ്ത്രീയെ അനുവദിക്കുന്നു എന്ന ഗൗരവമായ ഒരു തെറ്റിനെക്കുറിച്ച് അവരെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. അവർക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം കൊടുക്കുന്നു. ഇസബേലിനും ഇസബേലിൻ്റെ അനുയായികളും മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല എന്നും കണ്ടു. ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരാഞ്ഞറിയുന്ന കർത്താവ് അവരോടുള്ള ആ സംസാരത്തിൻ്റെ ടൂണ് മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവർ വലിയ കഷ്ടത്തിലായിത്തീരുമെന്നും അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പകരം കൊടുക്കുമെന്നും വേണ്ടി വന്നാൽ കൊന്നുകളയുകയും ചെയ്യുമെന്ന് കർത്താവ് അവരോട് പറയുകയാണ്. പ്രിയരെ, മാനസാന്തരം എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം മാനസാന്തരപ്പെടുവാൻ അവസരം തരുമ്പോൾ അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ തന്നെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ചിലർ ആ സഭയിലുണ്ട്. അവർക്ക് പുതിയതായിട്ടൊന്നും കർത്താവ് നൽകുന്നില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തി കർത്താവ് വരുവോളം തുടരണമെന്ന ഒരു നിർദ്ദേശമാണ് കർത്താവ് അവർക്ക് കൊടുക്കുന്നത്. ജയിക്കുന്നവന് ആദ്യം തുടങ്ങിയ പ്രവൃത്തി അവസാനം വരെ ചെയ്യുന്നവന് നൽകുന്ന ഒരു പാരിതോഷികത്തെക്കുറിച്ച് കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അവർക്ക് ജാതികളുടെ മേൽ വാഴുവാനുള്ള അധികാരം കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഉദയനക്ഷത്രത്തെയും കൊടുക്കുകയാണ്. എന്താണ് ഉദയനക്ഷത്രമെന്ന് നമ്മൾ കണ്ടു. അത് മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. അത് ജയിക്കുന്നവന്, ആ പ്രവൃത്തി, ആദ്യത്തെ പ്രവൃത്തി അവസാനം വരെ ചെയ്യുന്നവന് ഉദയനക്ഷത്രത്തെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അധികാരവും രാജാവിനെയും അവർക്ക് കിട്ടുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ നമുക്കും അനുഗ്രഹമായിരുന്നല്ലോ. ഇന്ന് നമ്മൾ സർദിസ് സഭയുടെ ദൂതുകളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ബ്രദർ അനിയൻ വർഗീസ് സാറ് ഇന്നും ക്ലാസ്സുകൾ നയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ അതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. നമ്മുടെ കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഓർപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ സർദിസ് സഭയ്ക്കുള്ള ദൂതാണ് പഠിക്കുവാനായിട്ട് ആരംഭിക്കുന്നത്. ഈ വിഷയം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിലാഗ്രഹിക്കുന്നത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ക്ലാസ്സുകൾ കൊണ്ടൊക്കെ ഇത് പൂർത്തീകരിക്കണമെന്നാണ്. പക്ഷെ പലപ്പോഴും ദൈവാത്മാവ് ആ നിലയിലല്ല നമ്മളെ നടത്തുന്നത്. എത്ര ക്ലാസ് വേണ്ടി വരും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ കർത്താവ് നടത്തുന്ന പോലെ നമുക്ക് ഈ വചനം പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാരംഭമായിട്ട് നമുക്ക് ആ ദൂത് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. വെളിപ്പാട് പുസ്തകം 3:1-6 വരെയുള്ള വാക്യങ്ങളിലാണ് സർദി സഭയ്ക്ക് കർത്താവ് ദൂത് നൽകിയിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ച് കേൾക്കാം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ നമ്മളെ വായിച്ച് സഹായിക്കും. സർദിസിലെ സഭയുടെ ദൂതൻ എഴുതുക: ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാതെ കുറേ പേർ സർദിസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ചില ആലോചനകൾ സ്വർഗത്തിലെ ദൈവം ഈ ദൂതനോടുള്ള ബന്ധത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുവാൻ കർത്താവ് നമുക്ക് ധാരാളം കൃപ തരട്ടെ. സർദീസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പല പുസ്തകങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് നവീകരണം എന്നൊരു വാക്ക് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. സർദീസ് കാലഘട്ടം എന്ന് പറയുന്നത് 16-17 നൂറ്റാണ്ടാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ 16-17 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന സഭയുടെ ഒരു മോഡൽ സഭയായിട്ട് നമുക്ക് സർദീസ് സഭയെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഓർപ്പിച്ചല്ലോ നവീകരണം എന്നൊരു അർത്ഥം ആ പദത്തിനുണ്ട്, സർദീസ് എന്ന പദത്തിനുണ്ടെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ഒരു നവീകരണ കാലഘട്ടമായിരുന്നു 16-17 കാലഘട്ടം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ജർമ്മനിയിൽ വിറ്റൻസ്ബർഗ് പള്ളി എന്നൊരു പള്ളിയുണ്ട്. അവിടെയാണ് മാർട്ടിൻ ലൂതർ കൂടിക്കൊണ്ടിരുന്നത്. 1517 ഒക്ടോബർ 31 അദ്ദേഹം ഏകദേശം 95 തിരുത്തപ്പെടേണ്ട 95 കാര്യങ്ങൾ എഴുതി ആ പള്ളിയുടെ വാതിലിൽ പതിച്ചിട്ട് അദ്ദേഹം പുറത്ത് വന്നു. തുടർന്ന് അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന അനുഗ്രഹീതമായ വചന സത്യം, പ്രവൃത്തിയാലല്ല മനുഷ്യന് നീതീകരണം, പിന്നെയോ വിശ്വാസത്താലാണ് നീതീകരണം. വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവരിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കാണണം എന്നും താൻ ഓർപ്പിക്കുകയുണ്ടായി. അനുഗ്രഹീതമായ നവീകരണ കാലഘട്ടം അവിടെ തുടങ്ങുന്നു എന്ന് വേദ പഠിതാക്കളൊക്കെ അവകാശപ്പെടുന്നു. നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവം ധാരാളമായി നമ്മെ സഹായിക്കട്ടെ. ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ദൂതിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആദ്യമായിട്ട് കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് നാം അവിടെ വായിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ എന്നാണ് നാം അവിടെ കാണുന്നത്. ഇത് നമ്മൾ പല പ്രാവശ്യം പഠിച്ചതാണ്. എങ്കിലും നമ്മൾ ഈ ദൂതനോടുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ അല്പം ചില കാര്യങ്ങളൂടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശു കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ 7 ആത്മാവ് എനിക്കുണ്ട്, അല്ല എൻ്റെ സ്വന്തമാണ്. അതുപോലെ തന്നെ 7 നക്ഷത്രവും എൻ്റെ സ്വന്തമാണ് എന്ന് പറയുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ആത്മാവും എൻ്റേതാണ്, നിങ്ങളും എൻ്റേതാണ്. നമുക്കറിയാം നക്ഷത്രമെന്ന് പറയുന്നത് വിശ്വാസികളാണെന്ന് നമ്മൾ പഠിച്ചതാണ്. ആ വാക്യങ്ങളൊക്കെ എടുത്തിനി പുറമോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ വിശ്വാസികളൊക്കെ എൻ്റേതാണ്. പ്രത്യേകിച്ച് 2:1 നമ്മൾ കണ്ടു, കർത്താവിൻ്റെ വലം കൈയിലാണ് ഈ നക്ഷത്രം ഇരിക്കുന്നത് എന്ന്. വിശ്വാസികളെ തൻ്റെ വലം കൈയിൽ സൂക്ഷിക്കുന്നു, അവരെ നക്ഷത്രങ്ങളായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ വലം കൈയിൽ ഇരുന്നു കൊണ്ട് ജ്യോതിസുകളെ പോലെ വിശ്വാസികൾക്ക് പ്രകാശിക്കാൻ കഴിയും. എന്നാൽ ആ കയ്യിൽ നിന്ന് മാറിയാൽ പ്രകാശം നഷ്ടപ്പെടും. ആ കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ വിശ്വാസികൾ തൻ്റെ സ്വന്തമാണ്, തൻ്റെ കയ്യിലാണ്. എന്നാൽ 7 ആത്മാവും തൻ്റെ കയ്യിലുണ്ട്. 7 ആത്മാവ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അത് 7 പരിശുദ്ധാത്മാവല്ല എന്ന് നമ്മൾ ചിന്തിച്ചു. 1 പരിശുദ്ധാത്മാവാണ്, ഒരേ 1 പരിശുദ്ധാത്മാവേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് 7 ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓർത്തതാണെങ്കിലും, ഈ പാഠം മാത്രം, ഈ ക്ലാസ് മാത്രം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകണമല്ലോ. അതുകൊണ്ടാണ്, ഒരു വിളക്ക് പോലെ, 7 തിരിയുള്ള ഒരു വിളക്ക് പോലെ പരിശുദ്ധാത്മാവിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. തിരുവെഴുത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുമുണ്ട്. നമ്മൾ 4 വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4:5 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ 7 ആത്മാവായ 7 ദീപങ്ങൾ ജ്വലിച്ച് നിൽക്കുന്നു എന്ന് തന്നെ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ തൻ്റെ സ്വന്തമെന്ന നിലയിൽ അവതരിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു വാക്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 1 കൊരിന്ത്യർ 2:10 നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. നമ്മളത് 9 മുതലൊക്കെ പഠിച്ചു വരിക, ശ്രദ്ധിച്ചു വരികയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്
പറയുകയാണ് ആത്മാവ് സകലത്തെയും അറിയുന്നു എന്നുള്ളത്. നമുക്കറിയാം അല്പമൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വാക്യമാണ് ഈ 9-10 വാക്യങ്ങൾ. 9-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവ മക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം. വിശ്വാസികൾ അവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ചില അത് സാധാരണ ചിലത് തെറ്റിദ്ധരിച്ച് പറയുന്നത് ഈ ഭൗതികമായ ചില നന്മകൾ, വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന് ഭൗതികമായ ചില നന്മകളൊക്കെ ലഭിക്കുമ്പോൾ അയ്യോ നോക്കിക്കെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ അതല്ല അതിൻ്റെ അർത്ഥം, പക്ഷെ അങ്ങനെയൊക്കെ ദൈവം നന്മകളൊക്കെ തരും തീർച്ചയായിട്ടും. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ നന്മകളല്ല ആത്മീയ നന്മകളൊക്കെ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാറുണ്ട്, നോക്കുക ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എത്രയോ നന്മകൾ ലഭിക്കുന്നു എന്ന്. അതും ശരിയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആത്മീയവും ഭൗതിക നന്മകളൊക്കെ ലഭിക്കുമെന്നുള്ളത് സത്യമാണ്. പക്ഷെ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവവചനത്തെ ഉദ്ദേശിച്ച, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവവചനം തന്നെയാണ്. അതിനേക്കാൾ ഉന്നതമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട സമ്മാനം വേറെയില്ല. അപ്പോൾ അവിടെ 10-ാം വാക്യത്തിൽ പറയുന്നത് അതൊരു മനുഷ്യൻ്റെയും കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമുക്കോ, എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടവർക്കോ വിശ്വാസികൾക്കോ, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവവചനം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്നിട്ട് ആണ് പറയുന്നത് ആത്മാവ് സകലത്തെയും അറിയുന്നു എന്ന്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മനുഷ്യരായ നമ്മെ അറിയിക്കുവാൻ എന്തെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം പരിശുദ്ധാത്മാവ് അറിഞ്ഞിട്ട് അതെല്ലാം നമുക്ക് രേഖപ്പെടുത്തി തന്നു എന്നാണ് അർത്ഥം. ഇനി ഒന്നും ബാക്കി വെച്ചിട്ടില്ല. എന്തൊക്കെ നമ്മളെ അറിയിക്കുവാൻ ദൈവത്തിൽ ഉണ്ടായിരുന്നു അത് മുഴുവൻ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. കാരണം ദൈവത്തിലുള്ളത് പരിശുദ്ധാത്മാവ് പൂർണ്ണമായി അറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ സ്വന്തമാണ്, കർത്താവ് പറയാണ് എൻ്റെ സ്വന്തമാണ് പരിശുദ്ധാത്മാവ് എന്നിൽ എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർദീ സഭയോട് പറയാണ് നിങ്ങളെ മുഴുവനായി ഞാൻ അറിയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെ ഞാൻ അറിയുന്നു, എന്തൊക്കെ അറിയുന്നു എന്ന് നമ്മൾ 139-ാം സങ്കീർത്തനം നമുക്ക് ഒത്തിരി പരിചയമുള്ള സങ്കീർത്തനമാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ അറിയുന്നു. 3-ാം വാക്യത്തിൽ പറയുന്നു, നീ നിന്റെ നടപ്പും നിന്റെ കിടപ്പും ഞാൻ അറിയുന്നു. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുന്നത്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെയൊക്കെ പോകും, സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്, സമുദ്രത്തിന്റെ അറ്റത്ത് പോയാൽ അവിടെയുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് സകലവും അറിയുന്നുവെന്നും പരിശുദ്ധാത്മാവിനെ ഒളിച്ച് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുമാണ് എൻ്റെ കയ്യിൽ പരിശുദ്ധാത്മാവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് എനിക്ക് ഉള്ളവനാണ് ഈ കർത്താവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. അപ്പോൾ സകലവും അറിയുന്നു, സർദീ സഭയുള്ള ബന്ധത്തിൽ, സർദീസിലുള്ള വിശ്വാസികളുള്ള ബന്ധത്തിൽ എല്ലാം അറിയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റുകയില്ല. എല്ലാം ഞാൻ അറിയുന്നു, എല്ലാ കാര്യങ്ങളും ഭംഗി അറിയുന്നു. ഒരുപാട് കാര്യങ്ങൾ അവരെക്കുറിച്ച് താഴോട്ട് എഴുതിയിട്ടുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുമുണ്ട്. ഇനി നമുക്ക് അവരുടെ നന്മകളെ പറ്റിയാണ് ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2 നന്മകളാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വളരെ വലിയ നന്മയായിട്ടൊന്നും പറയാൻ പറ്റില്ലെങ്കിലും 2 നന്മകൾ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അത് 1-ാം വാക്യത്തിൻ്റെ ഒടുവിലാണൊന്ന് നാം അവിടെ കാണുന്നത്, നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ട് എന്നാണ് പറയുന്നത്. ജീവനുള്ളവനെന്ന് പേരുണ്ട്. 4-ാം വാക്യത്തിലാണ് കാണുന്നത്. അവിടെ കാണുന്നത് ഉടുപ്പ് മലിനമാകാത്ത ചിലർ നിനക്ക് ഉണ്ട് എന്ന്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഈ സഭയെ പറ്റി ഒന്ന് പൊതുവായി മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മുടെ കർത്താവ് ഈ സഭയെ പറ്റി പൂർണ്ണമായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് അവലോകനം ചെയ്ത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ സഭയെക്കുറിച്ച് പറയാവുന്നത് ഇതാണ്. 1, അവിടെയുള്ള മിക്കവാറും പേര് മരിച്ചവരാണെന്നാണ്. നമ്മൾ ആ 1-ാം വാക്യത്തിൻ്റെ ഒടുവിൽ അത് കാണുന്നുണ്ട്. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അപ്പം പൊതുവെ ആ സഭയോട് പറയുകയാണ് നീ മരിച്ചവനാകുന്നു എന്ന്. പിന്നീട് നമ്മൾ തൊട്ടടുത്ത് കാണുന്നത് എന്താണെന്നറിയാമോ, ഇനി കുറെ പേരുണ്ട് അവർ ചാകാറായിരിക്കുക, ഈ പോക്ക് പോയാൽ താമസിച്ചത് അവര് ചാകും. പിന്നെ കാണുന്ന ഒരു കാര്യം, കുറച്ച് നല്ല ആൾക്കാർ അവിടെയുണ്ട്, കുറച്ച് പേര് ഉടുപ്പ് മലിനമാകാത്തവരുണ്ട്. ഇതാണ് ആ സഭയുടെ ഒരു പൊതുചിത്രം. കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു പൊതുചിത്രം അതാണ്. ഞാനത് അല്പം കൂടെ ഒന്ന് വിശദീകരിക്കാമെന്ന് വിചാരിക്കുകയാണ്. 1, കർത്താവ് പറഞ്ഞിരിക്കുന്നത്
അവർ മരിച്ചവരാണ്. സർദി സഭയോട് പറയാണ്, ജീവനുള്ളവന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അങ്ങ് വിശ്വസിക്കുക, ഒരു 100 പേരവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ സഭയിൽ ഒരു 80 പേരും മരിച്ചവരാണ്. പിന്നെ ഇനി 20 പേര് ബാക്കിയുണ്ട്. ആ 20-ൽ ഒരു 15% പേരും ചാകാറായിരിക്കുക. ചത്തിട്ടില്ല, പക്ഷെ ഈ പോക്ക് മുന്നോട്ട് പോയാൽ അവരും ചാകാറായിരിക്കുന്നു. പിന്നെ ഒരു 5% അല്ലെങ്കിൽ ഒരു 5 പേര് ഉടുപ്പ് മലിനമാകാതെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരായിട്ടുണ്ട്. ഇതാണ് ആ സഭയെക്കുറിച്ച് പൊതുവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. അപ്പോൾ അതിനിടയ്ക്ക് നിന്ന് നന്മയായിട്ട് 2 കാര്യങ്ങൾ കാണുകയാണ്. ഒന്ന്, ജീവനുള്ളവൻ എന്ന പേരുണ്ട്. രണ്ടാമത്തേത്, ഉടുപ്പ് മലിനമാകാത്ത ചിലരുണ്ട്. നമുക്ക് അല്പമായിട്ടതൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കാം. ജീവൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ജീവനുള്ളവൻ നിനക്ക് പേരുണ്ട്. ജീവൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് നിത്യജീവന. നമുക്ക് അറിയാം, നമ്മൾ സാധാരണ എപ്പോഴും പറയുന്ന വാക്യമാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ എന്നാണ് ഇവിടെ ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും നിത്യജീവനെ ഉദ്ദേശിച്ച ഈ നിത്യജീവൻ എന്ന് പറയുന്നത് നിത്യമായ ജീവൻ എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം, അങ്ങനെ ഒരു അർത്ഥം ഉണ്ട്, നിത്യമായ ജീവൻ. ഈ നിത്യമായ ജീവൻ നരകത്തിൽ പോകുന്നവർക്കും ഉണ്ട്. കാരണം നരകത്തിലേക്ക് ഇടുന്നവര് അവിടെ പിന്നെ ചത്തുപോകുന്നൊന്നുമില്ല. ആ ഇടുന്ന പോലെ ജീവനോട് തന്നെ നിത്യത മുഴുവൻ, അവസാനിക്കാത്ത കാലം മുഴുവൻ ഗന്ധക തീപ്പൊയിൽ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിത്യജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേവലം എന്നേക്കും ജീവിക്കുന്നു എന്ന് മാത്രമല്ല, പകരം ദൈവത്തിന്റെ ജീവനെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ജീവനാണ് നാം രക്ഷിക്കപ്പെടുമ്പോൾ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നിത്യ ജീവനാണ് അത്, ദൈവത്തിന്റെ ജീവനാണ് അത്, നിത്യവുമാണ്. അപ്പോൾ തന്നെ അത് ദൈവത്തിന്റെ ജീവനുമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി അവിടെ നമ്മൾ കാണുന്ന ഉടുപ്പ് മലിനമാകാത്ത ചുരുക്കം ചിലര് ഉണ്ടെന്ന് അവരെ കുറിച്ച് നന്മയായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ വെള്ള ഉടുപ്പ്? നമ്മൾ 5 വായിക്കുന്നുണ്ട്, ജയിക്കുന്നവന് ഞാന് വെള്ള ഉടുപ്പ് കൊടുക്കും എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. വെള്ള ഉടുപ്പ്, ജയിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവനെന്നാണ് നമ്മൾ മനസ്സിലാക്കിയതാണ്. അവർക്ക് വെള്ളയുടുപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം അവരെ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവരെ വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചിരിക്കുന്നു, അവരെ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. നമുക്കൊരു വാക്യം ഒന്ന് വായിച്ചാൽ ഒരു അല്പം കൂടെ മനോഹരമായ ഒരു ആശയം നമുക്ക് അവിടെ കിട്ടുന്നതാണ്. ആ വാക്യം 1 Corinthians 2:1. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത്. നോക്കുക, അവിടെ വിശുദ്ധീകരിക്കപ്പെട്ടവരെ ഫൈനലി വിളിച്ചിരിക്കുന്നത് വിശുദ്ധന്മാരെന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മളിത് ചിലപ്പോഴൊക്കെ ചില മറ്റ് ദൂതുകളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഓർത്തതാണ്, വിശുദ്ധന്മാർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഞാനത് ഒന്ന് ഇച്ചിരി ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടെ വിശുദ്ധന്മാരെന്ന് വിളിച്ചിരിക്കുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം ഗ്രീക്ക് ഭാഷയിൽ ഹാഗിയോസ് എന്ന വാക്കാണ്. ഹാഗിയോസ്, അതിൻ്റെ എബ്രായ ഭാഷയിലുള്ള പദം നോക്കിയപ്പോൾ അത് കാദോഷ് എന്ന വാക്കാണ്. അതിൻ്റെ പ്രയോഗം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ഉപയോഗിക്കുന്ന അതേ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഓ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് പറഞ്ഞിരിക്കുന്ന പദമായ ഹാഗിയോസ് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കും എന്നുള്ളത്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ആ നിലയിൽ നമ്മളെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളത് ഇടയ്ക്ക് ഓർത്തതാണ്, ഒന്നുകൂടെ ഞാനങ്ങ് പറയുകയാണ്. നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ അകമേ പുറമേ പൂർണ്ണമായിട്ട് നമ്മളെ ശുദ്ധീകരിക്കുന്നു. നമ്മൾ ഓർത്ത ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മപാപവും കർമ്മപാപവും ഒരുപോലെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. ഈ വെള്ള ഉടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെള്ള ഉടുപ്പ് അങ്ങ് ധരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ കാണുന്നത് പൂർണ്ണമായും വെള്ളയായിട്ടാണ്, വെണ്മയായിട്ടാണ്, വിശുദ്ധരായിട്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആ ഭാഗം ഒന്ന് ചിന്തിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശുദ്ധൻ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം തന്നെ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ഞാനതൊന്ന് ചിന്തിച്ചപ്പോൾ
ദൈവത്തെ ആരാധിക്കുവാൻ, വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ആ വിശുദ്ധിയാണ് വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ഒന്ന് കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ മനോഹരമായ ചില ചിന്തകൾ അവിടെ ഉണ്ട്. നമ്മളത് വീണ്ടും വായിക്കും, വീണ്ടും അതിൻ്റെ ആവശ്യം വരും. അപ്പൊ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം നമ്മളെ വിശുദ്ധരായിട്ട് സ്വർഗത്തിലെ ദൈവം പ്രഖ്യാപിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഉടുപ്പ്, ഈ ഉടുപ്പ് മലിനമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന് ഒരു സാധാരണ ശ്രദ്ധ കൊണ്ട് പറ്റത്തില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത്, രക്ഷിക്കപ്പെട്ടു എങ്കിലും നമ്മൾ ജീവിക്കുന്നത് ഈ പാപലോകത്തിലാണ്, ഈ പാപ ശരീരത്തിലാണ് എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ദാസനെ, രക്ഷിക്കപ്പെടുന്നത് വരെ പിശാച് നമ്മളോട് ഏർപ്പെടുന്നത് പോലെ അല്ല രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് ഏർപ്പെടുന്നത്. അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടെ ദൈവത്തിൻ്റെ മനുഷ്യരെ, അല്ലെ, വിശ്വാസികളെ തെറ്റിലകപ്പെടുത്തുവാൻ, വീഴ്ത്തി കളയുവാൻ തക്കവണ്ണം വല്ലാതെ പരിശ്രമിക്കും. അതുകൊണ്ട് കളങ്കം പറ്റാതെ, കറ പറ്റാതെ, ചെളി പറ്റാതെ, മലിന പെടാതിരിക്കാൻ നമ്മൾ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചേ പറ്റത്തുള്ളൂ. റെഡ് അലർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ മിലിറ്ററി വേടാതെ. കാരണം മിലിറ്ററിയിലൊക്കെ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ പട്ടാളക്കാർക്കൊക്കെ കൊടുക്കുന്ന പ്രത്യേക നിർദ്ദേശം ഒരു റെഡ് അലർട്ട്, ഒരു കീൻ അറ്റൻഷൻ. ഒരു കാരണവശാലും അത് ശ്രദ്ധ മാറിപ്പോവാനായിട്ട് പാടില്ല. അപ്പോൾ അത്ര ശ്രദ്ധയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇനിയും നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു നമ്മളൊരു വൈറ്റ് ഡ്രസ്സ്, നമ്മളൊക്കെ സാറിന് വൈറ്റ് ആണല്ലോ ഇടുന്നത്, വൈറ്റ് ഡ്രസ്സ് ഇട്ടാൽ നമ്മുടെയൊക്കെ ശ്രദ്ധ, സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ശ്രദ്ധ കഴിയുന്നിടത്തോളം അത് ചെളിയൊന്നും പിടിക്കാതെ കൊണ്ട് നടക്കണം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നാൽ ഒരു എന്തെങ്കിലും ഒരു ചെളി പിടിച്ചാൽ എന്ത് ചെയ്യും നമ്മൾ? ഞാൻ ഇങ്ങനെ പറയട്ടെ, വഴിയാത്രയിലാണെങ്കിലും എന്തെങ്കിലും ഒരു സ്പോട്ടോ എന്തെങ്കിലും ഒന്ന് വന്നാൽ അപ്പൊ തന്നെ കഴിയുമെങ്കിൽ അത് ഊരി കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കും. അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ഭാഗത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അതാണ്, അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ചെളി പിടിക്കരുത്, ചെളി പറ്റാതിരിക്കാൻ അങ്ങേയറ്റം നമ്മൾ ശ്രമിക്കണം, അതിന് റെഡ് അലർട്ട് വേണം. പക്ഷേ എന്തെങ്കിലും ഒരു ചെളി തെറിച്ചു വീണാൽ, അബദ്ധത്തിൽ വീണു പോയാൽ അത് എത്രയും പെട്ടെന്ന് കഴുകി ആ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യുവാൻ, ആ വിശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യുവാൻ നമുക്ക് ആവശ്യമുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി ഒരു ഒരു വാക്യം കൂടെ വായിച്ച് ആ ഭാഗം ഒന്ന് വിശദീകരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ്. ആ വാക്യം കൂടെ നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 11:3. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവിടെ വായിച്ചത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ശരിക്കും. എന്താണ് അതിന് ഗൗരവം എന്ന് ചോദിച്ചാൽ, അവിടെ പറയുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടാൽ നമ്മൾ വഷളായിപ്പോയി അഥവാ മലിനമായി പോയെന്നാണ്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ നമ്മൾ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ഒക്കെ നമ്മൾ സൂക്ഷിക്കുകയാണ് മലിനത പറ്റാതിരിക്കാൻ, അത് ഓക്കെ. പക്ഷേ ഹൃദയത്തിൻ്റെ ഏകാഗ്രത, ഹൃദയത്തിൽ യേശു എന്ന ഒരു ചിന്തയല്ലാതെ, യേശു ക്രിസ്തു എന്ന ഒരു ചിന്തയല്ലാതെ മറ്റൊന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ പാടില്ല എപ്പോഴും. ഒരു പക്ഷേ ഒരു ചോദ്യം ചോദിച്ചേക്കാം, എൻ്റെ ബ്രദറെ 24 മണിക്കൂറും അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നമ്മുടെ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ കിടക്കുമ്പോൾ ധ്യാനിച്ചുകൊണ്ട് കിടക്കണം, ഉണരുമ്പോൾ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ആ ധ്യാന ചിന്ത തന്നെയാണ് ഉണ്ടായിരിക്കേണ്ടത്. 24 hours ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. ഏകാഗ്രത എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കുട്ടികളോടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും ഏകാഗ്രതയോട് പഠിക്കണം എന്ന് പറഞ്ഞാൽ വേറൊന്നും ചെവിയിലോട്ട് കയറല്, കണ്ണിൽ വേറൊന്നും വരരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ നിലയിൽ നമ്മൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, ആ കോൺസെൻട്രേഷൻ, ആ ശ്രദ്ധ ചെലുത്തുന്നില്ലെങ്കിൽ മലിനപ്പെട്ടുവാനുള്ള വഷളായി പോകുമോ? പൗലോസ് പറയാണ്, ഞാൻ പേടിക്കുന്നു, കൊരിന്ത്യയിലെ വിശ്വാസികളെ ഞാൻ ഭയപ്പെടുകയാണ്, നിങ്ങളുടെ ശ്രദ്ധ, കോൺസെൻട്രേഷൻ മാറിപ്പോകുമോ എന്ന്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ശ്രദ്ധയോട്, പുറമേ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഹൃദയവും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ വിശുദ്ധി സൂക്ഷിക്കാൻ. ദൈവം തന്ന വെള്ളയുടുപ്പുണ്ടല്ലോ, കർത്താവിന് കൊടുത്ത അതേ പദം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചല്ലോ. അതിൽ ചെളി പറ്റാതിരിക്കാൻ, മലിനത പറ്റാതിരിക്കാൻ അത്രയും ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിച്ചത് എന്ന് പറയുന്നത്
രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചിന്തിച്ചത്. ഒന്ന്, കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു, ഏഴ് ആത്മാവ് എനിക്കുള്ളതാണ്, ഞാൻ സകലവും അറിയുന്നു എന്ന്. നിങ്ങളും എൻ്റെതാണ്, പക്ഷേ ഞാൻ സകലവും അറിയുന്നു. രണ്ടാമത് അവരുടെ രണ്ട് നന്മകളാണ് നമ്മൾ ഓർത്തത്. ഒന്ന്, ജീവനുള്ളവനെന്ന് പേരുണ്ട്, നിത്യജീവൻ പ്രാപിച്ചവരാണ്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്, ദൈവത്തിൻ്റെ ജീവൻ. രണ്ടാമത് നമ്മൾ ഓർത്തത്, അവരെ ഉടുപ്പ് മലിനമാകാത്ത കുറച്ച് പേരെങ്കിലും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു ചെറിയ ആലോചന നമുക്കുണ്ടല്ലോ, നമ്മൾ നിത്യജീവൻ പ്രാപിച്ചവരാണ്, ഉടുപ്പ് വെള്ള ഉടുപ്പ് ലഭിച്ചവരാണ്, വിശുദ്ധന്മാരെന്ന് പ്രഖ്യാപിക്കപ്പെട്ടവരാണ്. അത് സൂക്ഷിപ്പാൻ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമീൻ.